തമിഴ്നാട് സംസ്ഥാനത്തെ വിഭജിച്ച് കൊങ്കുനാട് എന്ന പേരിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമോ ഒരു പ്രത്യേക സംസ്ഥാനമോ തന്നെ രൂപീകരിക്കുന്നത് സംബന്ധിച്ച വാർത്തകൾ തമിഴ്നാട് സംസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് വഴിതെളിച്ചിട്ടുള്ളത്. അത്യന്തം ഉത്കണ്ഠയോടു കൂടിയിട്ടാണ് ഈ വാർത്തയെ തെക്കേ ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങൾ വീക്ഷിക്കുന്നത്. വളരെ ദൂരവ്യാപകമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ വാർത്ത സംബന്ധിച്ച് പ്രധാനമന്ത്രിയോ കേന്ദ്ര ഗവൺമെൻറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോ ഒന്നും തന്നെ പരസ്യമായിട്ടുള്ള പ്രസ്താവനയ്ക്ക് മുതിർന്നിട്ടില്ലെങ്കിൽ തന്നെയും ആ വാർത്തയ്ക്ക് വലിയ പ്രസക്തി നൽകുന്ന തരത്തിൽ ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാക്കൾ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. ബി ജെ പി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലകളെ വിഭജിച്ച് ചെറിയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ച് അത്തരം ഇടങ്ങളിൽ തങ്ങൾക്ക് കാലുകുത്താനുള്ള ഇടം ഉണ്ടാക്കുക എന്ന ശ്രമത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടന സവിശേഷമായിട്ടുള്ള പദവി നൽകിയിരുന്ന ജമ്മു കാശ്മീരിനെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും വലിയ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്നും ഭരണം കൈയാളാൻ തന്നെ കഴിയുമെന്നുള്ള അവകാശവാദവുമായിട്ടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നത്. എന്നാൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചു. കേരളത്തിലോ തമിഴ്നാട്ടിലോ പശ്ചിമബംഗാളിലോ ഗണ്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കനത്ത തിരിച്ചടിയെ നേരിടാൻ അവർ നേരിടുകയാണ് ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ വേണം ഇത്തരത്തിലുള്ള വാർത്തകളുടെ പ്രസക്തി പരിശോധിക്കപ്പെടേണ്ടത്. പശ്ചിമബംഗാളിനെ വിഭജിച്ച് പശ്ചിമബംഗാളിൻ്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഒരു പ്രത്യേക സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ രൂപീകരിക്കണമെന്ന ആവശ്യം ബി ജെ പിയുടെ പശ്ചിമബംഗാളിലെ നേതാക്കളിൽ നിന്ന് ഉയർന്നു വരികയും അത്തരം ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുകയുമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും മോഡി ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ബി ജെ പി കനത്ത വെല്ലുവിളിയാണ് വരാൻ പോകുന്ന 2022 തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ വിഭജിച്ച് ചെറിയ സംസ്ഥാനങ്ങളാക്കി മാറ്റാനും അത്തരം സംസ്ഥാനങ്ങളിൽ അധികാരം നിലനിർത്താനും കഴിയുമെന്ന വ്യാമോഹത്തിലാണ് അവരുള്ളത്. പ്രത്യേകിച്ചും പടിഞ്ഞാറൻ യു പിയിൽ ബി ജെ പിക്കും ബി ജെ പിയുടെ കേന് ദ്ര സർക്കാരിൻ്റെ കാർഷിക കരിനിയമങ്ങൾക്കുമെതിരെ വളർന്നു വന്നിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനും അതുപോലെ തന്നെ ആദിത്യനാഥ് സർക്കാരിനും ബി ജെ പിക്കും ഒരു വലിയ തലവേദനയാണ്. അത് പരിഹരിക്കാൻ തലമുറിച്ച് തലവേദന മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ നീങ്ങുന്നത് എന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നു. സമാനമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് തമിഴ്നാട്ടിലും സംജാതമായിട്ടുള്ളത്. തമിഴ്നാട്ടിലെ കൊങ്കുനാട് എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിലെ ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ചേര സാമ്രാജ്യമാണ് യഥാർത്ഥത്തിൽ കൊങ്കുനാട് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ 14 ജില്ലകളും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ചുരത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളും അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ തെക്ക് കിഴക്കൻ മേഖലകളും ചേർന്ന പ്രദേശത്തിനാണ്
ചരിത്രത്തിൽ കൊങ്കുനാട് എന്ന് പറയുന്നത്. ആ കൊങ്കുനാടിനെ അത്തരത്തിൽ പുനരുജ്ജീവിപ്പിക്കുക ശ്രമകരമാണെങ്കിൽ തന്നെയും തമിഴ്നാട്ടിലെ 14 ജില്ലകളെ ഏതാണ്ട് 90 ൽ പരം നിയോജക മണ്ഡലങ്ങൾ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലെ ആ 14 ജില്ലകളെ ഒരു സംസ്ഥാനമാക്കി അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി തങ്ങളുടെ കാലുറപ്പിക്കാൻ കഴിയും എന്ന ചിന്ത അത്തരം വാർത്തയ്ക്ക് പിന്നിലുണ്ടെന്ന് വേണം കരുതാൻ. അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിയിലാണ് ബി ജെ പി ഏർപ്പെട്ടിരിക്കുന്നത്. തങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയാത്ത, തങ്ങൾക്ക് കാലുറപ്പിക്കാൻ കഴിയാത്ത മേഖലകളിൽ കാലിന് അനുസരിച്ചുള്ള ചെരുപ്പിന് പകരം കാല് മുറിച്ച് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ഒരു വികൃതമായിട്ടുള്ള കൗടില്യത്തിലേക്കാണ് ബി ജെ പി നീങ്ങുന്നതെന്ന് വേണം കരുതാൻ. അത് പ്രവചനാതീതമായിട്ടുള്ള പ്രതിഷേധങ്ങളും രക്തരൂക്ഷിതമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും വഴിതെളിക്കുമെന്ന് വേണം കരുതാൻ. ദ്രാവിഡ പ്രസ്ഥാനത്തിനും വളരെ ആഴത്തിൽ വേരോട്ടമുള്ള തമിഴ് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു ജനതയെ ഭിന്നിപ്പിക്കാനാണ്, ഭിന്നിപ്പിച്ച് അധികാരമുറപ്പിക്കാൻ ഭരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ ചരിത്രത്തിലുടനീളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരം കാലഹരണപ്പെട്ട രാഷ്ട്രീയ കുടിലതന്ത്രങ്ങൾ പ്രയോഗിച്ച് രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെയും ജനതയുടെ ഐക്യത്തെയും തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത്തരം വാർത്തകളുടെ ഉറവിടമെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും ജനതയുടെ ഐക്യവും ഐക്യദാർഢ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്.